കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് അഞ്ചൽ ചേച്ചിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തർക്കിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ അതൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കണം. എല്ലാവരും ഈ പറയും, എല്ലാവരും ഇങ്ങനെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള സമയത്ത് അറ്റ്ലീസ്റ്റ് പലരുടെയും മനസ്സിലത് ഓർമ്മ വന്നു, എൻ്റെ പേര് ഓർമ്മ വന്നു, എന്നെയും ആ പടത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇതുപോലൊരു വലിയൊരു സ്ഥലത്ത് പോയി വരാനുള്ളൊരു ഭാഗ്യം കിട്ടി, അല്ലെങ്കിൽ ഇത്രയും പേരുടെ കൂടെ ഇത്രയും കാലം ഇടപഴകി, ആ ഒരു അങ്ങനത്തെ ഒരു ലൈഫും കൂടി എൻജോയ് ചെയ്യാൻ പറ്റി, അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ. ഒരു പുറത്ത് കൺട്രിയിൽ ഷൂട്ട് വന്നാൽ പേടിയുണ്ടോ പോവാൻ? ഇനിയിപ്പോ പേടിയൊന്നുമില്ല, കാരണം അതുപോലൊരു സ്ഥലത്താ പോയി വന്നത്. അതുകൊണ്ട് ആഫ്രിക്കൻസ് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ അഞ്ചു ചേച്ചി പറഞ്ഞപ്പോ ആ കാര്യങ്ങളൊക്കെ ഓർത്തത്, അവരുടെ രൂപങ്ങളൊക്കെ ഓർത്തത്. ശരിക്കും ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അന്ന് പോയപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുന്ന? ഇല്ല, നമുക്ക് എന്താ വെച്ചാൽ ഫ്ലൈറ്റ് ഖത്തറിന്ന് അടുത്ത ഖത്തർ വരെ ആട് ജീവിതത്തിന്റെ ബ്ലസ്സിസാർ ടീം എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ അവരുടെ കൂടെ വന്നോണ്ട് ആ സിനിമയിലാണെന്നുള്ള രീതിയിലാണ് പുറത്തുനിന്ന് എല്ലാവരും ചോദിച്ചറിഞ്ഞത് അവിടെ എയർപോർട്ടിലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാറി ഫ്ലൈറ്റിൽ ജിബൂട്ടിയിലേക്ക് മാറി കയറിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, അവിടുത്തെ കുറച്ച് പേരേ ഉള്ളൂ, 10-20 പേരെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അവിടുത്തെ കുറച്ച് ആളുകൾ വന്നു കയറിയപ്പോ അവരെന്തോ പുറത്തു ആരെയോ കണ്ട പോലെയൊക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിൽ നോട്ടവും, അപ്പോ എനിക്ക് പേടിച്ചിട്ട് ഞാൻ സീറ്റിന്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ അവരിങ്ങനെ നോക്കാനൊക്കെ തുടങ്ങിയപ്പോഴേക്കും ഞാൻ മെല്ലെ സ്കൂട്ടായി കുറച്ച് നീങ്ങിയിരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോയി, അപ്പുറത്ത് മാറിപ്പോയിരുന്നു. പക്ഷെ അവിടുത്തെ ലേഡീസിനെ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷെ ഇവരൊക്കെ വേറെ എന്തോ രീതിയിൽ നോക്കുകയാണോ, എന്തെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യോ എന്നൊക്കെ പേടിച്ച് നമ്മൾ അങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി എവിടെയും പേടിയുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ പോയി വന്നല്ലേ.